ഇന്നൊരു മഷ്റൂം കറിയും ചപ്പാത്തിയും അവക്കാഡോ ജ്യൂസുമാണ് ഇന്നത്തെ ഞങ്ങളുടെ വൈകിട്ടത്തെ മെനു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ ഒരു പാക്കറ്റിലെ ചപ്പാത്തിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. സാധനങ്ങളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അരിഞ്ഞെടുക്കാം. മടിയുള്ള ദിവസങ്ങളിലും നമ്മുടെ ശരീരത്തിന് ക്ഷീണമുള്ള ദിവസങ്ങളിലുമൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. സവാളയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സലാഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കുക്കുംബർ, ഒരു ക്യാരറ്റ്, ഒരു തക്കാളിയുടെ പകുതി, ആ തക്കാളിയുടെ പകുതി തന്നെയാണ് ഞാൻ മഷ്റൂമിൽ ഇടുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില, പിന്നെ തക്കാളിയുടെ പകുതിയും എടുത്ത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. സലാഡ് ഉണ്ടാക്കാനെ കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്നൊരു ശകലം സവാളയും പിന്നെ തക്കാളിയുടെ പകുതിയും അത് എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉപ്പും നാരങ്ങാനീരും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസോ കുരുമുളക് പൊടിയോ അങ്ങനെയൊന്നും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായ രീതിയിലാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. നാരങ്ങാനീരിന് പകരം അല്പം വിനാഗിരി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചതായ സവാളയുടെ കൂട്ടലായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങ് മുരിഞ്ഞു പോകണ്ട. അതിലേക്ക് മിഷ്റൂം, അത് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി. ഇത് നല്ല വലുപ്പമുള്ള മിഷ്റൂമാണ്. ഇതിൻ്റെ ഒരു പാക്കറ്റിന് 90 രൂപയാണ്. ഞാനിത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഞാനിതിലേക്ക് അല്പം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇറച്ചിക്കും ബീഫിനും ഒന്നും ഇടുന്നത് പോലെ അധികം ഇതിലിട്ട് കൊടുക്കരുത്, കുത്തലുണ്ടാകും. അതുകൊണ്ട് അല്പം മാത്രമേ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ആ തക്കാളിക്കായും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മിഷ്റൂം അതിലിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷമായിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഉപ്പും കൂടെ ഒന്ന് നോക്കണം, കാരണം ഇതിൻ്റെ വേവ് വളരെ കുറവാണ്. അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് പെരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഒന്ന് ചൂടായതിനു ശേഷം നിർത്തിയിടുക. അത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തി ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം അധിക നേരം വെച്ചുകൊണ്ടിരിക്കരുത്. എണ്ണ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വടി പോലെ ആയിപ്പോകും. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസും സമയവും ലാഭിക്കാൻ രണ്ടെണ്ണമൊക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഞാൻ ചെയ്തെടുക്കാറുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, വേഗത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ മിഷ്റൂം കറിയും ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. കണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്, നല്ല മണവുമുണ്ട്. അല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല മണം വരും. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പാക്കറ്റുകളിൽ കിട്ടുന്ന മിഷ്റൂമിന് പണ്ടത്തെ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്നതായ മിഷ്റൂമിൻ്റെ അത്രയും രുചിയൊന്നും കാണത്തില്ല. വലുപ്പവുമുണ്ട്, കാണാനും ഭംഗിയുണ്ട്. അപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.